ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്. ഒരു 1300 റേറ്റിംഗ് അത്തോന്ന് നോക്കണ ഒരു ഗെയിം പ്ലേ വീഡിയോ എന്ന് പറയാം. അപ്പോൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ കൊല്ലം ഏറ്റവും ഭൂരിഭാഗം കളിച്ചത് മാച്ച് ഡേയ്സ് മാത്രമാണ്. അതിന് മാത്രമേ സമയം കിട്ടാറുള്ളൂ, ബാക്കി വീഡിയോസൊക്കെ ചെയ്യണം, വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ക്ലാസ് തുടങ്ങി മിക്കവർക്കും ആ കാര്യം മനസ്സിലായിട്ടുണ്ടാകും, കാരണം ക്ലാസ്സിൽ പോകണം. അത് കഴിഞ്ഞ് വന്ന സമയത്ത് മാച്ച് ഡേയ്സ് കളിക്കാനേ സമയം കിട്ടുള്ളൂ. അതിനെ സെയിം തന്നെയാണ് നമ്മുടെ അവസ്ഥയും. അപ്പോൾ ഈ ഒരു മാച്ചിന് മാത്രം കളിച്ച് ഇങ്ങനെ റേറ്റിംഗൊക്കെ തോന്നി ഞാൻ വിചാരിച്ചില്ല, കാരണം മാച്ചിലെ മിക്കപ്പോഴും മൂഞ്ചലൊക്കെയാണ്. പിന്നെ കസ്റ്റംസ് കൗണ്ട് ഒരു ഇതുകൊണ്ടൊക്കെയാണ് അത്യാവശ്യം റേറ്റിംഗ് കയറി പോണത്. അപ്പോൾ അവർ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ലിമിറ്റഡ് ടൈം കളിക്കുന്ന സംബന്ധിച്ചിടത്തോളം ഈ ഒരു 1200 റേറ്റിംഗ് എങ്കിലും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ 300 തറ ഇപ്പോൾ എന്നാൽ പിന്നെ ഒരു മിനിസ്കോഡ് ഇട്ട് ആ ഒരു റേറ്റിംഗ് ആ ഒരു ടയർ എത്തുമെന്ന് നോക്കാൻ പോണ ഒരു ഗെയിം പ്ലേ ആണ്. ഓക്കെ, അപ്പോൾ ഗെയിം ഓടിയിട്ടാണ്. ഫോർ കിട്ടാൻ ലിച്ചിച്ചു ബാപ്പയ്ക്കാണ്, അവരാണ് ഈ ആഴ്ച ഫോം വന്നേക്കണത്. അങ്ങനെ സ്കോഡാണ്. പിന്നെ സ്കോഡിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, വലിയ പൊസിഷൻ പിടിച്ച് കളിക്കണം അങ്ങനത്തെ ഒരു സ്കോഡല്ല ഇട്ടാണ്. ഇൻ്റർസെപ്റ്റ് ചെയ്യുക, ത്രൂ ബോൾ കൊടുക്കുക, അങ്ങനത്തെ ഒരു സ്കോഡായിട്ടാണ്. അത് അത്യാവശ്യം സക്സസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എയർ ബോളാണ് വന്നേക്കണേ. ഓക്കെ, അപ്പോൾ ന്യൂ ഇയർ അത് ക്ലിയർ കളഞ്ഞിട്ടുണ്ട്. പുള്ളിനെ ഇട്ടാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അതൊക്കെ തന്നെയാണ്. എയർ ബോൾ മിക്കതും പുള്ളി തന്നെ ഒന്ന് ഓട്ടോമാറ്റിക് കയറി തട്ടി കളഞ്ഞോളും. ഓക്കെ, അപ്പോൾ ഡിയോങ്ങിൻ്റെ ഒരു അറ്റാക്കാണ് അടിപ്പൻ. ഓക്കെ, ത്രൂ ബോൾ പോയിട്ടുണ്ട്. എംബാപ്പ എടുക്ക് എടുക്ക്, ആ ബോൾ കിട്ടിയിട്ടുണ്ട്. കയറി കയറി പാസ് കൊടുക്ക്, പാസ് കൊടുക്ക്, അടി അടി വിയർ അടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ബോൾ അടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആ ഒരു ഇത് കൊടുക്കേണ്ടത് ഡിയോങ്ങിന്. ഡിയോങ്ങിൻ്റെ അടിപ്പൻ ത്രൂ പാസ്സാണ് എംബാപ്പ കൊടുത്തതെന്ന് പറയാം. പുള്ളി ആച്ച ഫോമാണ്, അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ഫോമിലുള്ള പ്ലേസിനാണ് സ്കോൾ ഇട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ബോൾ അടിച്ച്, ഇത് ജയിച്ചു കഴിഞ്ഞാൽ 1100 കയറുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കുക ഏതായാലും ബാപ്പേ അധികം പ്രസവം ചെയ്യാനുള്ള ഇപ്പം പിടിച്ചു വരുന്ന ഇങ്ങോട്ട് വരട്ടെ. പുള്ളിയുടെ ടീം കണ്ടിട്ട് എന്തോ പൊസിഷൻ, ഭയങ്കര പൊസിഷൻ ടീമാണ്. മറഡോണ, സാവി അങ്ങനത്തെ പ്ലേസൊക്കെയാണ്. അയ്യോ മറ. ഓക്കെ, നല്ല ഇൻറ്റർസെപ്ഷൻ ആയിരുന്നു മറഡോണയുടെ. എന്നൊക്കെ ആ ഭാഗത്ത് നിന്ന് അടി ഇട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗോൾ കയറും. അത്രയും കഴിവുള്ളൊരു പ്ലെയറാണ് മറഡോണയൊക്കെ. അപ്പോൾ അതെല്ലാം ത്രെറ്റ് ആയിരിക്കും. എനിക്ക് അടുത്ത എയർ ബോളാണ്. ഓക്കെ, ടോറസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഒരു അടിപ്പം സേവാന്ന് പറയാം. പുള്ളി ഇപ്പോൾ 2 എയർ ബോളെ വെക്കണം. ഒരെണ്ണം ന്യൂ ഇയർ തട്ടിക്കളഞ്ഞു. ഒരെണ്ണം ഇപ്പോൾ ടോറസിനാർക്ക് കിട്ടിയതാണ്, പക്ഷേ കറക്റ്റ് ഫിനിഷ് ആയില്ല. അടുത്ത ത്രൂ ബോൾ. ഓക്കെ, പുയോളം ഇരിക്കാൻ കളിക്കണമെന്ന് പറയാം കേട്ടോ. ഞാൻ കൗണ്ടറോ കൗണ്ടറോ ത്രൂട് ത്രൂട് ത്രൂട്. ഓക്കെ, ഓക്കെ, അപ്പോൾ എംബാപ്പയ്ക്ക് ഓടിയിട്ടുണ്ട്. ഓട് 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 ഓട്, അടി അടി അടിക്കി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഗോൾ അടിച്ചിട്ടുണ്ട്. ഇതാണ് കളി. ഈ സ്കോഡ് ഇടുന്ന മെയിൻ ഉദ്ദേശത്തുള്ളൂ. ഇൻറ്റർസെപ്റ്റ് ചെയ്യാത്ത ത്രൂ കൗണ്ടർ പോവാ, അതിനുള്ള സ്കോഡ് ഇട്ടാണ്. അവല് ഉറകാൻ ഡിഫൻസീവ് ആയിട്ടുണ്ടായിരിക്കും തോന്നു. പുള്ളി ഞാൻ ചാടി ബോളിലേക്കൊന്നും കയറിയില്ല. ഓക്കെ, അപ്പോൾ 2 ഗോളായിട്ട് ഓർമ്മ അടിച്ചാൽ അത്യാവശ്യം കംഫർട്ടബിളാന്ന് പറയാം. ഓക്കെ, പുള്ളി എൻ്റെ കളിക്കുന്നുണ്ട്. പൊസിഷൻ പ്ലേസ് ഒക്കെയാണ്, പക്ഷേ അതിൻ്റെ മേളിൽ ആയിട്ടാണ് സ്കോഡ് ഇതിൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. ഫോമുള്ള പ്ലേയേഴ്സ്. ഓക്കെ, ഈ ലിച്ചിച്ചിന് വെച്ച ത്രൂ ആണ്. അത് ഇതായിപ്പോയി, ലോഫ്റ്റഡ് പാസ്സായിപ്പോയി. ഓക്കെ, ബോൾ എടുക്കാൻ ഇറങ്ങി വാ. ഫുള്ളും നല്ല പാസ് പ്ലേയേഴ്സാണ്. ഓക്കെ, ടോറസ് അത്യാവശ്യം സീനാന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബിൽഡപ്പ് ചെയ്യാം, ബിൽഡപ്പ് നോക്കാം. ഓക്കെ, വീറ കിട്ടിയിട്ടുണ്ട്. വീറ എംബാപ്പയ്ക്കോട്. അപ്പോൾ പാസ് പോയില്ല വീറ, പിന്നെ അങ്ങനെ തിരികെയില്ല. പാസ് ഒത്തിരി ഷോകമെന്ന് അറിയാം. ആ ഒരു ഇത് പ്രതീക്ഷിക്കുന്നുള്ളൂ വീറയുടെയാണ്. ജസ്റ്റ് ഇൻറ്റർസെപ്റ്റ് ചെയ്യാത്ര തന്നെ. ഓക്കെ, ബോള് പിള്ളേർ അടിപ്പിനായിട്ട് മിഡ് ചെയ്യുന്ന ഇൻറ്റർസെപ്റ്റ് കൊണ്ടുണ്ട് ടോറസ്. ടോറസ് ഓക്കെ, വീറയുടെ ഇൻറ്റർസെപ്ഷൻ. ഓക്കെ, ഡിയോങ്ങിന് പിന്നെ ബോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റർസെപ്ഷനാണ്. ഒരു സ്കോഡിന് ആ വലിയ രീതിക്ക് ബിൽഡപ്പൊന്നും പ്രതീക്ഷിക്കില്ല, കാരണം അത്രയും വലിയ ബാലൻസ് ഇങ്ങനെയുള്ള പ്ലേസൊന്നും അല്ല ഇട്ടാണ്. ഇൻറ്റർസെപ്റ്റ് ചെയ്യുക, ഒന്ന് കൗണ്ടർ അടിക്കുക. അങ്ങനത്തെ സ്കോഡാണ് വിയറയും. പിന്നെ ആരൊക്കെയാണ്, കസമീർ, അങ്ങനത്തെ പ്ലേസൊക്കെയാണ് മിഡി കിടക്കണത്. കെമ്പാപ്പെ ബാപ്പയ്ക്ക് കൊടുത്തു കൊടുത്തു ഓട്. ഓടം ബാപ്പെ, ഓടോട്. ഒരാളകത്തേക്ക്, ഒരാൾ ക്രോസ് അകത്തുവാ. ജറാഡ് അടി, ജറാഡ് അടി അടിക്ക്. ഓക്കെ, ഓക്കെ, അപ്പോൾ തേർഡ് ഗോൾ അടിച്ചിട്ടുണ്ട്. ജറാഡ് തള്ളിക്കളഞ്ഞു, ജറാഡ് ചാടി കയറി പിന്നെ വന്ന് അടിച്ചതാണ്. പുള്ളിയുടെ അഡ്വാൻറ്റേജ് അതാണ്, ഇടിച്ച് ഫിസിക്കൽ കുറിച്ച് തള്ളിക്കളഞ്ഞ് അടിച്ചിട്ടോളൂ. ഓക്കെ, നല്ലൊരു കളിയാണ്. എംബാപ്പയ്ക്കാണ് അവിടെ ഒരു കെട്ടോടേ തള്ളി മാറ്റി ഓടി അകത്തേക്ക് കയറി. ഓക്കെ, 3 ഗോളായി. ഏതാണ്ട് ഉറപ്പിക്കുക, ഇപ്പോഴത്തെ പിന്നെ ഉറപ്പിക്കുക. ആ സെറ്റപ്പിലാണ് കളി പോകണം. വലിയ ടഫായിട്ട് തോന്നുന്നു പുള്ളി, ഡിഫൻസിൽ ടഫായിട്ട് തോന്നുന്നില്ല പുള്ളി. എംബാപ്പയുടെ അടുത്ത് സെൻ്റർ ബാക്കിനെ പ്രസ് ചെയ്ത എന്തൊക്കെ ഗോൾ അടിക്കുക. ആ ഒരു സെറ്റപ്പിലാണ് കളി. പുള്ളി പ്രസ് ചെയ്യാനുണ്ട് സെൻ്റർ ബാക്കിന്. വലിയ ടഫ് ഒപ്പണമെന്ന് പറയണമെന്നില്ല, സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നോക്കുക, അത്യാവശ്യം ഡേഞ്ചർ പ്ലേസൊക്കെ ഇട്ടിട്ടുണ്ട്. ടോറസും മറഡോണയൊക്കെയാണ് കിടക്കണത്. അപ്പോൾ പൂർണ്ണമായിട്ട് പറയണില്ല. ഓക്കെ, പിന്നെ ടോറസിന് കിട്ടിയിട്ടുണ്ട്. ബർക്യാമ്പാണ് അവിടെ നിന്ന് ഡിക്കിലടി പോകല്ലേ. ഓക്കെ, പുയോള അടുപ്പനായിട്ട് ഇപ്പം എന്തോ 3 ബ്ലോക്കായിട്ട് ചെയ്തിട്ടുണ്ട് പുയോള്. നല്ല കളി കളിക്കുന്നുണ്ട്. എംബാപ്പയ്ക്ക് കൊടു, ഇത്ര കൊടു, ഇത്ര കൊടു. ഓ, പക്ഷേ അവിടെ നിന്നൊരു ചെറിയൊരു മിസ് പാസ് വന്നു. ഓക്കെ, എംബാപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എംബാപ്പേ പോയി പോയി. അവിടെ നിന്നൊരു എംബാപ്പയുടെ അന്നൊരു മിസ് പാസ് വന്നു അറിഞ്ഞാൽ ഞാൻ കറക്റ്റ് ത്രൂ ഇട്ട് കൊടുത്തേനെ. ലിച്ചിച്ച് ലിച്ചിച്ചൊക്കെ നല്ല ഫോമിലാണ് കളിക്കണത്. കിടത്ത ത്രൂബോളാണ് എംബാപ്പ അടി. സേവാണ്, ഒലിവറകാൻ്റെ സേവാണ്. എന്താണെന്ന് വിചാരിക്കാറുണ്ട് സേവ് ചെയ്യാത്തതെന്ന്. ഫസ്റ്റ് സേവ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോർണറാണ്, നോക്കാം. അറ്റാക്കിംഗ് പ്ലെയർ കിട്ടില്ല എന്ന്. ഓക്കെ, ക്ലിയർ ചെയ്തിട്ടുണ്ട് ഡിയോങ്ങെ. കിട്ടിയില്ല, കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് ഉണങ്ങിയിട്ടുണ്ട്. പുള്ളി സബ് പോലും ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് സബ് ഇറക്കിയിട്ടുണ്ട്. മത്തേ ഹോസിനെയും നമ്മുടെ ഹാളൻഡ് അവരെയൊക്കെ ഇറക്കിയിട്ടുണ്ട്.
എംബാപ്പ ഓടി തളർന്നു പറയാം. ഫസ്റ്റ് ഹാഫിൽ കിലിജിച്ചിനെ പറ്റി മാംബാസിനെയൊക്കെ സബ്ബറക്കിയിട്ടുണ്ടായിരുന്നു. നോക്കാം. ഓക്കെ, പിന്നെ അടിപ്പിന് ഡിസ്റ്റ് പിന്നെ പുയോള് കഴിഞ്ഞ് ടോറസിന് പോകാൻ പറ്റില്ലെന്ന് പറയാം. പുയോൾ തന്നെയാണ് മെയിനായിട്ട് ഡിഫൻസ് കൂടുതൽ നോക്കണത്. ഓക്കെ, അടിപ്പും പോലെയാണ് ഹളൻ്റെ ഓട്, ഹളൻ്റെ ഓട്, ഹളൻ്റെ ഓട്, കലക്കല ഇത്ര ഓട്, ഇത്ര ഓട്, ഇത്ര ഓട്. ഓഹ്, ചെറിയൊരു ടൈമിങ്ങിൻ്റെ പ്രശ്നം വന്ന്, അങ്ങനെ എല്ലാവരും കൊടുക്കേണ്ട, ഇത്ര നേരത്തെ വെക്കണം ഓർമ്മ. ഹളൻ്റെ റണ്ണ് നിർത്തിയപ്പോഴാണ് ത്രൂ പോയെ. കുഴപ്പമില്ല, ബിൽഡപ്പ് ചെയ്യുക, പയ്യെ ബിൽഡപ്പ് ചെയ്യുക. ഓക്കെ, വീറായിട്ട് ഡിയോങ്, മത്തയോസ്, ഓക്കെ ഹാളൻ്റ്, മാംബാസ് തിരിച്ചു കൂടി. ഓക്കെ, അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഓ, ടച്ച് പോയ, ടച്ച് പോയി, അവിടെ വെച്ച് ഡബിൾ ഇതായില്ല, ഷൂട്ടായില്ല പണ്ടാരം. അല്ലെങ്കിൽ അടുത്ത ഓളർ അടിക്കാറുണ്ട്. ഇത് കുഴപ്പമില്ല, പുള്ളി പ്രസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ നമുക്ക് ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ട്, കാരണം ആ സെൻട്രൽ ആക്കിനത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് പോയി നോക്കാം. തയോസ്, ഓ അതാ വീറക്കൂടെ തോതിയായിരുന്നു. ഓക്കെ, ത്രൂട് ത്രൂട് ത്രൂട്, അടിപ്പൺ ട്രാങ്കിളാണ് നോക്കണത്. ഓക്കെ, കൊടു കൊടു. ഓക്കെ, വാമ്പാസ്റ്റൻ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഓൾ അടിച്ചിട്ടുണ്ട് ഉറപ്പിച്ച്. എന്നൊക്കെ അപ്പോൾ ഇനി കൊണാമിയുടെ റേറ്റിംഗ് നോക്കിയാൽ മതി, 1300 കയറോ കയറില്ല നമുക്ക് നോക്കാം. ഓക്കെ, അടിപ്പൻ കളിയായിരുന്നു അവിടെ, മത്തയോസും ഹാളൻഡും മാംബാസ്റ്റും കൂടി അടിപ്പനായിട്ട് കളിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന കളി കളിച്ചമാർ. ഓക്കെ വാ, പയ്യെ മതി, ഓളൊക്കെ കഴിഞ്ഞ് പയ്യെ വല്ല അമര കളിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, പയ്യെ വെള്ളപ്പൊക്കെ ചെയ്ത് കളിച്ച് കയറിയാൽ മതി. ഡിയോങ്ങ അവിടെ, ഡിയോങ്ങ കെ വിയറ മിസ്പാസാണ്, വിയറോടെ മിസ്പാസായിരുന്നു. കുഴപ്പമില്ല, പ്രസ് ചെയ്യലോ പോലെ പോലെ. ഒരു ടോറസ് ഒറ്റക്ക് പോകുന്നുണ്ട്, വരാനേ വരാനും ഓടിപ്പിടി, ഓടിച്ചിട്ട് പിടി. ഊഹ്, ഓക്കെ, ഇപ്പോൾ ന്യൂവിയറിനെ സേവാന്ന് പറയാം. ഇപ്പോൾ രണ്ടാമത്തെ കണ്ട് സേവാണ് ന്യൂവിയർ ചെയ്യണേ ടോറസ് അടിച്ചിട്ട്. അപ്പോൾ ഇയാളുണ്ടാകി അപ്പോൾ ഇവിടെ ഓടി കയറി ഉള്ളി. ഓക്കെ, കോർണറാണ്, വെക്കാമാണ് എടുക്കണേ. അപ്പോൾ ഇയാൾ കറക്റ്റ് വന്ന് ഇപ്പുണ്ട്, ഒക്കെയല്ല സീനൊന്നുമില്ല കളി. ഓക്കെ, ഒരു അടുത്തൊരു കൗണ്ടർ ബോളിൻ്റെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. വാ വാ, ഹാളൻ്റെ കൊടു. ഓക്കെ ഓക്കെ, ഹാളൻ്റെ എടുക്കോ എടുക്കോ. ഓ, ജസ്റ്റിന് പോയി, പുയോൾ ഓടിച്ചിട്ട് പിടിച്ചു ഹാളൻ്റിനെ പ്രാന്ത്. ശേ, അല്ല ഞാൻ അടുത്ത് അടിക്കാറുണ്ട് അവിടെ. അലക്കം പാസ്സാറുണ്ട്, മാംബാസിന് നല്ല സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം. എന്താണ് ഓഫാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റിംഗ് എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതി. അത്യാവശ്യമൊക്കെ ചെയ്ത് ഉറപ്പിച്ചെന്ന് പറയാം, സിമ്പിൾ ഒപ്പം തന്നെ കിട്ടിയത്. ഏഹ്, മാച്ചിനിങ് വന്നിട്ടുണ്ട്, 4 feet ആണെന്ന് അറിഞ്ഞു കേട്ടോ, നോക്കണം. ഓക്കെ, അപ്പോൾ 4 feet ഏതാണ്, റേറ്റിംഗ് എത്ര ഉണ്ടെന്നോ? ഓ, അപ്പോൾ 1298 റേറ്റിംഗ് ആണ് കിട്ടിയത്. 300 അടിച്ചില്ല എന്ന് പറയാം, ഇപ്പം 5 റേറ്റിംഗ് ആണ് കിട്ടിയുള്ളൂ. അപ്പോൾ ഫൈനലി 1300 റേറ്റിംഗ് എത്തിയെന്ന് പറയാം. ഫസ്റ്റ് കളി കൊണ്ട് തന്നെ എത്തുന്ന വിചാരിച്ചാണ്, വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഫസ്റ്റ് കളികളിൽ എത്തിയില്ല, ലാഗാക്കണ്ടെന്ന് വിചാരിച്ചാണ്, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഗോൾ മാത്രമായിട്ട് ഇട്ടത്. അപ്പോൾ വലിയ പ്രതീക്ഷ ഒന്നുമില്ല, ഇനി 3-4 മാച്ച് റൗണ്ടിൻ്റെ കിടപ്പുണ്ട്, എന്തെങ്കിലും തീരുമാനമാവും എന്ന് പറയാം. പിന്നെ കസ്റ്റം സ്കോഡ് മാച്ച് റേസിലാണ് ഇത്തിരി പ്രതീക്ഷ ഉള്ളത്. പിന്നെ വേറെ കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അതാ സ്കോഡ് കാണിച്ചിട്ടില്ല. സ്കോഡ് ആണെങ്കിൽ ഒറ്റ കാരണമുള്ളൂ, മറ്റു നിങ്ങൾ മറ്റുള്ളവർ സ്കോഡൊക്കെ ഇടയൊന്നും വേണ്ട, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കോഡ് ഇടുക. അതുകൊണ്ടാണ് ഞാൻ സ്കോഡ് കാണിക്കാണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റുള്ളവർ ഇപ്പോൾ ഒരു സെൻട്രൽ കൂടി കളിക്കുന്ന ഒരു പ്ലെയറാണ്, നിങ്ങൾ അത് നോക്കി ആ സ്കോഡ് ഇട്ടിട്ട് നിങ്ങൾ വിങ്ങോട് ഇറ്റാങ്ങ പ്ലെയറാണെങ്കിൽ നിങ്ങൾ ആ സ്കോഡ് ഇട്ടാലും വിങ്ങി കൂടി തന്നെ അറ്റാക്ക് ചെയ്യാൻ പോകും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കളി ശരിയായിരുന്നു വരില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലെയറിൻ്റെ സ്കോഡ് കംഫർട്ടബിൾ ആണെങ്കിൽ ഇട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കോപ്പ് അടിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സ്ട്രാറ്റജിയിൽ ഫോളോ ചെയ്യുക. ഞങ്ങളുടെ സ്കോഡ് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറേ കമൻസൊക്കെ വന്നായിരുന്നു. അപ്പോൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു വീഡിയോയിൽ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഒരു പർപ്പസ് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്കോഡ് മനപ്പുറം കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഓക്കെ.